Hello friends, welcome back to my Pattern Vlogs. My Pattern Vlogs ഇന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗ് ആണ്. ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ വേറെ എടുക്കല്ല. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള നിലമ്പൂരിലെ കക്കാടംപൊയിലിൽ ഒരു അടിപൊളി റിസോർട്ട് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു വിവരണവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ തീർച്ചയായും ഇഷ്ടപ്പെടും. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ തുടർന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, കമോൺ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി അവിടെ എത്തുമ്പോൾ എന്തായാലും നൈറ്റ് ആവും തോന്നുന്നുണ്ട്. നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉള്ള റൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് കിട്ടിയ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കക്കാടംപൊയിൽ പോകുന്ന റൂട്ടിലുള്ള നല്ലൊരു അടിപൊളി സീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 5:30 കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ എത്തുമ്പോൾ റിസോർട്ടിലെത്തുമ്പോൾ നല്ല ഇരുട്ടാവും തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു ഇത് കണ്ടിട്ട് പെട്ടെന്ന് റിസോർട്ടിൽ പോകാം. അവിടെ രാത്രി ആണെങ്കിൽ മുമ്പ് തന്നെ നമുക്ക് കടത്തണം. ഓരോ തിരക്കൂട്ടിട്ടില്ല പെട്ടെന്ന് പോവാം. നമ്മൾ അവിടെ എത്താനായപ്പോൾ ഓഫ് റോഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഓഫ് റോഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു റിസോർട്ടിക്ക്. പക്ഷേ അവിടെ അവിടുന്ന് വേറെ ജീപ്പൊക്കെ അവരെന്നെ അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കയറി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അവരെ വണ്ടി, ഇനി ഇവിടുന്ന് അവരെ വണ്ടിയായിരിക്കും തോന്നുന്നുണ്ട് മിക്കവാറും. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കാണാൻ കണ്ടാൽ മനസ്സിലാവും ഇവിടുന്ന് മൊത്തം ഓഫ് റോഡാണ്. ജീപ്പൊക്കെ പോകുള്ളൂ തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടെ വണ്ടി ഇടുന്നത് സേഫാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓരോ ഇവിടുന്ന് വണ്ടി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്നാണോ ഇനി വേറെ സ്ഥലത്തു നിന്നാണോ ജീപ്പ് ഉള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ വണ്ടി കയറി നോക്കുന്നുണ്ട്. ഇവിടെ കയറൊക്കെ ഉണ്ട്, നോക്കാം. ഇവിടെ വണ്ടി ഇടുന്ന എന്തായാലും സേഫ് അല്ല. നമ്മൾ വണ്ടിയിൽ കയറിയിട്ടില്ല. നമ്മളും കൂടെ വണ്ടി കയറി കഴിഞ്ഞാൽ വണ്ടീൻ്റെ അടി എന്തായാലും തട്ടും. നല്ല കട്ടൊക്കെ ഓഫ് റോഡാണ്. എന്തായാലും കുറച്ച് നടന്നു നോക്കാം. നിങ്ങൾ അവിടെ വണ്ടി ഇടുക. ആ എനിക്കറിയില്ല. അപ്പൊ ഇത് നമുക്ക് ചെറിയ പണിപ്പാളി, നമ്മൾക്ക് വഴി തെറ്റിയാണ്. ഇത്രയൊന്നും കയറേണ്ട ആവശ്യമില്ല അത്ര. അപ്പൊ ഓൾക്ക് വിളിച്ചപ്പോ താഴത്ത് നിന്ന് അപ്പോൾ ഓൾക്ക് റേഞ്ച് ഇട്ടാൽ നമ്മൾ ഫോം വിളിച്ചാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും റൂട്ട് മാറിയതാണ്. നമ്മൾ ഇതേമാതിരി ബാക്ക് ഇറങ്ങിയിട്ട് വേറെ റൂട്ടുണ്ട് അത്ര. എന്തായാലും ആ റൂട്ടിലും കൂടെ പോയി നോക്കാം. പറഞ്ഞു ഇതെല്ലാം റൂട്ട് തരണം. ഇപ്പോൾ പറയണത് ഇതന്നെ റൂട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വേറെ റൂട്ടൊന്നും അതിൻ്റെ ഇടയ്ക്ക് കാണാനൊന്നുമില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതി കൂടെ തന്നെ പോകാൻ പറയുന്നുണ്ട്. ഇതന്നെയാണോ റൂട്ട്? എത്തിയ റൂട്ട് കണ്ടോ? ഇതാണ് നമ്മളെ റിസോർട്ടുകളുടെ വൈകുന്നു പറഞ്ഞിട്ട് സജി കൊണ്ടുവന്നതാണ്. കണ്ടില്ലേ? കാണിച്ചാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതാണ് ലാസ്റ്റ് വഴി. പിന്നെ നമ്മൾ അവിടെ വേറെ റൂട്ടൊന്നും കണ്ടതുമില്ലല്ലേ. കുണ്ട് മാത്രമല്ല, അവിടെ മണ്ണിടിഞ്ഞിങ്ങനെ മണ്ണിടിഞ്ഞ് അവിടെ നിന്ന് റോഡേ ഇല്ല. ഇതല്ല അത്ര റൂട്ട്. നമുക്ക് എന്തായാലും വേറെ റൂട്ടുണ്ട്, ചെന്നോക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ റിസോർട്ടിലെത്തുന്ന പറയുന്നുണ്ട്. പോകുന്ന റൂട്ടിലൊക്കെ അപാരം കോടയും കായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ല മലപ്പുറം അധികം ഹൈ റേഞ്ചിൽ കയറിയിട്ടില്ല. അത്ര കോടൊക്കെ വന്നു. ഇനി നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ റിസോർട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ റിസോർട്ടിൽ താഴത്തെ പാർക്ക് ചെയ്തിട്ട് അവരുടെ ജീപ്പ് അവർ അറേഞ്ച് ചെയ്തു. അതും ഞാൻ ഉൾപ്പെടുത്തി കാണിച്ചതാണ്. അപ്പോൾ ഈ പോകുന്ന റോഡൊക്കെ ഭയങ്കര ഓഫ് റോഡാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ജീപ്പിലാണ് പോകുന്നത്. നമ്മളെ വണ്ടി അവിടെ നിന്ന് കയറില്ല. അപ്പോൾ ഫുള്ള് ഓഫ് റോഡ് ആയതുകൊണ്ട് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് മൊത്തം ജീപ്പ് രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാം. ഞാൻ രാവിലെ ഇതിൻ്റെ നല്ലൊരു വ്യൂ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പല്ല, കുറച്ചൊരു നല്ലൊരു കുളിരുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മൾ വന്ന ജീപ്പാണിത്. ഭയങ്കര കുത്തനടി കാരണം നമ്മളെ കാറൊന്നും ഒരിക്കലും കയറില്ല. ഇത് മറ്റേ ഹൈ ഗിയറിൽ ഹൈ ഗിയറിലുള്ള ജീപ്പ് വെച്ചിട്ടാണ്
കയറ്റിയില്ലേ. ഇനി രാവിലെ തന്നെ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടില്ലേ എങ്ങനെയാണ് എങ്ങനെയാണ് വ്യൂവും കാര്യങ്ങളൊക്കെ. അടിപൊളി വ്യൂ ആയിരിക്കും ഇപ്പൊ തന്നെ കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നത്. അവിടെ ഞാൻ അവിടേക്ക് ഒരു ഇത് കാണിച്ചത് ഇതിലൊന്നും കാണുന്നില്ല, ക്യാമറ കാണുന്നില്ല, ഞാൻ കാണിച്ചിരുന്നു. ഓക്കെ നമുക്ക് നോക്കാം. നാളെ രാവിലെ നീക്കണം, രാവിലെ നീച്ചിട്ടുള്ള വ്യൂ നമുക്ക് കാണാം. ഓക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചുതരാം. ഓക്കെ ഫസ്റ്റ് തന്നെ കയറി ഇരിക്കാനൊരു കോഫിയും കുറച്ച് ലിവിങ് റൂമും നല്ലൊരു അട്രാക്റ്റ് ആക്കിവിടെ ഇരിക്കുന്നു. അടിപൊളി. പിന്നെ ഇവിടെ മൊത്തം മൂന്ന് ബെഡ്റൂമാണല്ലോ തോന്നുന്നു. ഓക്കെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്. ഏകദേശം ഇതേ മാതിരി തന്നെ റൂമാണ് എല്ലാം കൊടുത്തും. ഇതേ ബെഡ്റൂം തന്നെയാണോ, ഇതേ ഡിസൈനും കാര്യങ്ങളും, പക്ഷെ ഇത് കുറച്ച് ചെറുതാ തോന്നുന്നുണ്ട്. ഏസ് അപ്പോൾ നമ്മൾ ചിക്കൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു തന്നു, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. പിന്നെ ഗ്രില്ലും അവർ തന്നു. ചിക്കൻ നമ്മൾ മസാല വെച്ചിട്ട് കൂട്ടിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നു. രാവിലെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യൂ കിട്ടുക എന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്തായാലും രാവിലെ ആകുമ്പോൾ ഒന്ന് എടുത്തു നോക്കണം എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ ഒക്കെ രാത്രിയിലുള്ളൊരു വ്യൂ ആണ്, പക്ഷേ ക്യാമറയിൽ കിട്ടുന്നില്ല. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അടിയിലിങ്ങനെ കാണാം, വേറെ റിസോർട്ടിൻ്റെ ലൈറ്റാണൊക്കെ, പക്ഷേ അതൊന്നും ക്യാമറയിൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നാളെ രാവിലെ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. രാവിലത്തെ സീനാണ് കണ്ടോണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൂമിൽ നിന്ന് ഇപ്പോൾ രാവിലെ ഒരു 6 മണിയായി. അപ്പോൾ അപ്പോഴൊരു സീനാണ്, ഭയങ്കര കോട ഇറങ്ങി വരികയാണ്. നന്നായിട്ട് നല്ല കോട ഇറങ്ങി വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇതൊന്നും കാണാൻ പറ്റും തോന്നുന്നില്ല, നന്നായി കോട വരുന്നുണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ഇന്ന് റിസോർട്ടാണത്. ഭയങ്കര ഒരു വ്യൂ ആട്ടോ. രാവിലെ നീക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഇതുപോലെ നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല കോടയും നല്ല തണുത്ത കാറ്റുമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ പോയൊരു ടൈം പറഞ്ഞാൽ ഈ ഒരു ഏകദേശം ഒരു വിൻ്റർ സീസണിനോട് അടുത്ത് നിൽക്കുന്ന ടൈമിൽ, അപ്പോൾ തന്നെ നല്ല അതുകൊണ്ട് നല്ല കോടയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആ ഒരു ടൈമിൽ കിട്ടി. ഇപ്പോൾ ഏകദേശം സമയം ഏകദേശം ഒരു 8:30 ആ ടൈമായിട്ട്. ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ കൂടെ ഞാൻ കാണിച്ചുതരാം. ഇതും അടിപൊളി വ്യൂ ആണ്, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു പാക്കേജിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംബന്ധിച്ച് ഇതിൻ്റെ പൂളാണ്. ഇതിൽ പൂൾ പറഞ്ഞാൽ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മലകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യൂ പറഞ്ഞാൽ അപാര വ്യൂ ആണ്. ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു ഒരു മൂമെൻ്റ് ആയിരിക്കും. അവിടുന്ന് കുളിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു ക്ലൈമറ്റും ഒക്കെ ഉള്ളത്. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്ന പൂളിലോട്ട് കാണിച്ചുതരാം. യെസ്, അപ്പോൾ ഈ റിസോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ ആണ് ഈ പൂൾ. അടിപൊളി വ്യൂ ആട്ടോ. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് നമ്മൾ ഫ്രഷായിട്ട് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അവർ പുട്ടും കടലും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പാക്കേജിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇനി നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് 2 മണിയാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന ഒരു രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങാനുള്ള ടൈമായി. അപ്പോൾ ഇതിൻ്റെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ എത്രത്തോളം സ്റ്റീപ്പ് ആണെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ഒരു ഓഫീസ് ഇതാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ കാറൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ട് അവരുടെ ജീപ്പിൽ നമ്മൾ പിന്നെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏറ്റവും അടിയിലെത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും നമ്മൾ നിന്ന റിസോർട്ട്. ആ കാണുന്ന റിസോർട്ടാണ് ഏറ്റവും മുകളിലുള്ള റിസോർട്ട്, അത് ഏറ്റവും മുകളിലുള്ള. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഞാൻ ആ റിസോർട്ട് പോയിട്ട് അടിപൊളി റിസോർട്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഞാൻ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആ പൂൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ നിന്നിച്ചപ്പോൾ ക്ലൈമറ്റും, ഞങ്ങൾ എത്തിയപ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ ആ ഓഫ് റോഡ് കാര്യങ്ങൾ, അവർക്കൊരു ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ മേലെ റിസോർട്ടൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ആ ജീപ്പിലൊക്കെ പോയിട്ട് വേണം നമുക്ക് ആ റിസോർട്ടിലെത്താൻ. അപ്പോൾ അടിപൊളി വ്യൂ, നമുക്ക് രാത്രി കുറേ എൻജോയ് ചെയ്യാനൊക്കെ ഒരു മുമ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.